ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. പ്ലസ് ടു സോഷ്യോളജിയിലെ 8-ാമത്തെ പാഠമായിട്ടുള്ള സ്ട്രക്ചറൽ ചേഞ്ചസ്, ഘടനാപരമായിട്ടുള്ള മാറ്റം എന്നുള്ള പാഠത്തിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ വീഡിയോയിൽ. ഇതിൽ 7-ാമത്തെ പാഠം നമുക്ക് ഇല്ല, സജഷൻ ഫോർ പ്രൊജക്റ്റ് വർക്ക് എന്നുള്ള പാഠം ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ 8-ാമത്തെ പാഠത്തിലേക്കാണ് നേരിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ഘടനാപരമായ മാറ്റം എന്നാണ് പാഠത്തിൻ്റെ പേര്. 1939 ദേശീയ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആവിശക്തി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് യന്ത്രത്തിൻ്റെ സഹായത്തോടെ ഉൽപ്പാദനം നടത്തുന്നതിനെ പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അഥവാ വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗ്രാമങ്ങൾ നഗരങ്ങളുടെ സ്വാധീനത്തിന് വിധേയമാകുന്നു എന്ന് വാദിച്ച ആളാണ് എം എസ് എ റാവു. ദെൻ ആധുനിക ഇന്ത്യ പടുത്തുയർത്തേണ്ടത് ഭീമാകരമായ ഡാമുകളും പവർ സ്റ്റേഷനുകളുടെയും മുകളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട ജവഹർലാൽ നെഹ്റുവാണ് മോഡൽ എക്സാമിന് ചോദ്യം വന്നതായിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, 5-ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഭരണകാലത്ത് പരമ്പരാഗത കരകൗശല വ്യവസായങ്ങൾക്കുണ്ടായ തകർച്ച എന്ന് പറയുന്നത് അപവ്യവസായവൽക്കരണ ഡിസ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് ഇന്ത്യൻ വ്യവസായവൽക്കരണം തകരുന്നതാണ് അപവ്യവസായവൽക്കരണം. എന്നിട്ട് ബ്രിട്ടനിലൊക്കെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഡിസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് അല്ലെങ്കിൽ ഡിസ് ഇൻഡസ്ട്രിയലൈസേഷനാണ് അപവ്യവസായവൽക്കരണം എന്നുള്ളത്. ഇന്ത്യയിൽ വ്യവസായവൽക്കരണത്തിന് തുടക്കം കുറിച്ച സ്ഥാപനത്തോടെയാണ് തോട്ടം തേയിലത്തോട്ട വ്യവസായങ്ങളുടെ അതാണ്. ഓക്കെ, കൊളോണിയലിസം മൂലം ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തെല്ലാമെന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭൂനിയമങ്ങൾ മാറ്റിമറിച്ചു. ജമീന്ദാരി, റൈറ്റ്വാരി, മഹൽവാരി സംവിധാനം കൊണ്ടുവന്നു. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന റൈറ്റ്വാരി, ജമീന്ദാർമാരെ ഏൽപ്പിച്ച ഒരു പ്രദേശം മൊത്തത്തിൽ നികുതി, അതുപോലെ തന്നെ നികുതി പണമായി തന്നെ നൽകുന്നു. വിളവ് നശിച്ചാലും നികുതി നൽകണം. ഇത്തരത്തിലുള്ള സമീപനം ബ്രിട്ടീഷുകാർ ഭൂനിയമങ്ങളൊക്കെ മാറ്റിമറിച്ചു. വനങ്ങളെ ചൂഷണം ചെയ്തു. വനവിഭാഗം ശേഖരിക്കുന്ന ജനവിഭാഗങ്ങൾ, ആദിവാസി വിഭാഗങ്ങളെ വനത്തിൽ നിന്ന് ഓടിച്ചു. വനവിഭവങ്ങൾ മൊത്തമായിട്ടും ചൂഷണം ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരായിരുന്നു. രാജ്യത്തിനകത്തുമുള്ള പുറത്തുമുള്ള കുടിയേറ്റങ്ങൾ, അതായത് പരമ്പരാഗത കൃഷി രീതികളൊക്കെ നശിച്ചത് മൂലം തന്നെ ആളുകൾ ജോലി തേടി മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് ഇൻറ്റേർണലായിട്ടുള്ള ഒരു മൈഗ്രേഷൻസ്, അപ്പോൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ സ്വാധീനം ഇന്ത്യയിലും ഉണ്ടായി എന്നുള്ളതാണ്. ഞാൻ 8-ാമത്തെ ചോദ്യം, മുതലാളിത്തത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തെല്ലാം എന്നാണ്. ഉൽപ്പാദന മാർഗങ്ങളെല്ലാം, അതായത് ഉൽപ്പാദന ഉപാധികളെല്ലാം അല്ലെങ്കിൽ ഉൽപ്പാദന മാർഗങ്ങളെല്ലാം സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് മുതലാളിത്തം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മറ്റേത്. ഓക്കെ, മുതലാളിത്ത ഉൽപ്പാദനം വിപണിയെ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. വളരുവാനും അതുപോലെ തന്നെ വ്യാപിക്കാനുമുള്ള കഴിവ്, ഊർജ്ജസ്വലതയും മുതലാളിത്തത്തിനുണ്ട്. മുതലാളിത്തം ആഗോള പ്രതിഭാസമാണ്, എല്ലായിടത്തും ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആവിശക്തിയോ അതുപോലെ തന്നെ വൈദ്യുതിയോ ഉപയോഗിച്ചുകൊണ്ട് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉൽപ്പാദനം നടത്തുന്നതിനെയാണ് നമ്മൾ വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞു. അപ്പം എന്താണ് നഗരവൽക്കരണം? ഓക്കെ, അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ തൊഴിൽ തേടി ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുന്നതിനെയാണ് നമ്മൾ നഗരവൽക്കരണം, അർബണൈസേഷൻ എന്ന് പറയുന്നത്. ഡിസ്ഇൻഡസ്ട്രിയലൈസേഷൻ, നമ്മൾ ഇൻഡസ്ട്രിയൽ അപവ്യവസായവൽക്കരണം നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ പരമ്പരാഗത കരകൗശല വ്യവസായങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള തകർച്ചയെ അപവ്യവസായവൽക്കരണം എന്ന് പറയുന്നു. ദെൻ ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് മേലുള്ള നഗര സ്വാധീനത്തിൻ്റെ 3 രീതികളെക്കുറിച്ച് MS A Ravu അഭിപ്രായം എന്താണ് എന്നാണ്. അപ്പോൾ MS A Ravu ആണ് ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് മേലുള്ള നഗരങ്ങളുടെ സ്വാധീനം. ഗ്രാമങ്ങളിലെ ജനങ്ങൾ തൊഴിൽ അന്വേഷിച്ച് നഗരങ്ങളിലേക്ക് പോകുന്നു, മൈഗ്രേഷൻ നടക്കുന്നു. വ്യവസായ നഗരങ്ങൾക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങൾക്ക് ഗ്രാമങ്ങൾ നഗരങ്ങളായി മാറുന്നു. അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ, വലിയ വലിയ നഗരങ്ങളുടെ വളർച്ച. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠത്തിലെ പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് മാത്രമാണ് ഇതിലുള്ളത്, മെയിനായിട്ടുള്ള പോയിൻ്റ്സ് ആണ്. ബാക്കിയുള്ള വീഡിയോയും നിങ്ങൾ കാണണം. ഇതിനു മുമ്പ് ഇതിൻ്റെ ഫുൾ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് പ്ലേലിസ്റ്റിൽ പോയാലും നിങ്ങൾക്ക് കാണാം. സോഷ്യോളജി, പ്ലസ് ടു സോഷ്യോളജി മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ലാസ്റ്റ് ടൈം റിവിഷന് വേണ്ടിയിട്ടുള്ള പോയിൻറ്സ് ആണ്. താങ്ക് യു.